നമസ്കാരം. ലക്ഷദ്വീപിൽ സ്കൂൾ കുട്ടികൾക്ക് വെള്ളിയാഴ്ച അവധി നൽകിയിരുന്ന പതിവ് രീതി നിർത്തലാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ലക്ഷദ്വീപ് ഭരണകൂടം. ഇനി മുതൽ ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച സ്കൂൾ കുട്ടികൾക്ക് അവധി ലഭിക്കുകയില്ല. നാളിതുവരെ ലക്ഷദ്വീപിൽ സ്കൂൾ കുട്ടികൾക്ക് വെള്ളിയാഴ്ച അവധിയായിരുന്നു. മാത്രവുമല്ല, ഇന്ത്യ മഹാരാജ്യത്ത് മറ്റെല്ലാ സ്കൂൾ കുട്ടികളും വീട്ടിലിരിക്കുന്ന ഞായറാഴ്ച ദിവസങ്ങളിൽ ലക്ഷദ്വീപിൽ കുട്ടികൾ സ്കൂളിൽ പോവുകയും വേണമായിരുന്നു. ഇത്തരത്തിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുടെ മാതൃകയിൽ വിചിത്രമായൊരു രീതിയായിരുന്നു ലക്ഷദ്വീപ് പിന്തുടർന്നുകൊണ്ടിരുന്നത്. എന്താണ് ഇതിനുള്ള കാരണമെന്ന് ചോദിക്കുകയാണെങ്കിൽ പച്ച മലയാളത്തിൽ ഇങ്ങനെ പറയാവുന്നതാണ്, നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഭരണകൂടങ്ങളും ലക്ഷദ്വീപിനെ ഒരു മുസ്ലിം പ്രവിശ്യയായിട്ടാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഭരണകൂടം ലക്ഷദ്വീപിനെ ഒരു മുസ്ലിം പ്രവിശ്യയായിട്ടല്ല കണക്കാക്കുന്നത്, ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സാധാരണ പ്രദേശമായിട്ടാണ്. ഈ നീക്കത്തിനെതിരെ പതിവ് രീതിയിൽ ഇസ്ലാമിസ്റ്റുകൾ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ 96% വരുന്ന മുസ്ലിങ്ങളുടെ നേരെ BJPയുടെ പ്രതിനിധി ആയിട്ടുള്ള ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പട്ടേൽ കാണിക്കുന്ന അതിക്രമമാണ് ഇതെന്നാണ് അവർ പറയുന്നത്. വൈകാതെ കേരളത്തിലും നവമാധ്യമങ്ങളിൽ സേവ് ലക്ഷദ്വീപ് ഹാഷ്ടാഗുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പഴയ പോലെ സേവ് ലക്ഷദ്വീപ് പരിപാടിയുടെ നേതൃത്വം നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഏറ്റെടുക്കാനുള്ള സാധ്യത കുറവാണ്. എന്താണ് കാരണം? ഇസ്ലാമിസ്റ്റുകൾക്ക് ഇപ്പൊ പൃഥ്വിരാജിനോട് പഴയൊരു മുഹബത്തില്ല. പൃഥ്വിരാജ് തന്നെ നിർമ്മിച്ച ചിത്രമായിട്ടുള്ള കുരുതിയിൽ മുസ്ലിം തീവ്രവാദത്തെ തുറന്നു കാണിച്ചതും ഇസ്ലാമിസ്റ്റുകളുടെ സ്വപ്ന പദ്ധതിയായിരുന്ന വാര്യൻകുന്നൻ സിനിമയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതുമൊക്കെയാണ് ഇതിനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആരൊക്കെ പ്രതിഷേധിച്ചാലും പ്രതിഷേധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു അടി കിട്ടിക്കഴിഞ്ഞു. എന്താണത്? മധ്യപൂർവദേശത്ത് നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. അറബ് രാജ്യമായിട്ടുള്ള UAE ഇനി മുതൽ വെള്ളിയാഴ്ചകളിൽ പതിവ് പോലെ അവധി ഉണ്ടായിരിക്കുകയില്ല. ഉച്ചവരെ പ്രവൃത്തി ദിനം ആയിരിക്കും. മാത്രവുമല്ല, ലോകത്ത് മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ UAE ഇനി മുതൽ ഞായറാഴ്ച അവധിയായിരിക്കും. ലക്ഷദ്വീപിൽ നാളിതുവരെ വെള്ളിയാഴ്ചകളിൽ മതപഠനത്തിനായിരുന്നു പ്രാമുഖ്യം. രാവിലകളിൽ കുട്ടികൾ മദ്രസകളിൽ പോകേണ്ടതുണ്ടായിരുന്നു, ഉച്ച കഴിഞ്ഞ് പള്ളിയിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ മതത്തിനായിരുന്നു ലക്ഷദ്വീപിൽ പ്രാമുഖ്യം, വിദ്യാഭ്യാസത്തിന് ആയിരുന്നില്ല. എന്നാൽ ഈ രീതി നിർത്തലാക്കിക്കൊണ്ട് 2021-2022 അധ്യയന വർഷം മുതൽ സ്കൂൾ കുട്ടികൾക്ക് വെള്ളിയാഴ്ചകളിൽ സാധാരണ പോലെ പ്രവൃത്തി ദിവസവും ഞായറാഴ്ചകളിൽ അവധി ദിവസവുമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് December 17 ലക്ഷദ്വീപ് ഭരണകൂടം ഉത്തരവ് ഇറക്കിയത്. എന്താണ് ഇതിന്റെ മേന്മയായി ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നത്? വിഭവങ്ങൾ കൂടുതൽ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ പറ്റും. മൊത്തത്തിൽ ടീച്ചിംഗ് ലേണിംഗ് പ്രക്രിയയെ തന്നെ ഈ മാറ്റം നല്ല രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് അധികൃതരുടെ പക്ഷം. എന്നാൽ പ്രതിഷേധക്കാർ പറയുന്നത് ഈ ഒരു മാറ്റത്തെപ്പറ്റി സ്കൂൾ കുട്ടികളുമായോ പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളുമായോ ഒന്നും ആരും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ്. ഇത് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനം ആണ് എന്നാണ്. ലക്ഷദ്വീപിലെ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. ലക്ഷദ്വീപിലെ പ്രധാന മതേതര പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയാണ് പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ഇപ്പോൾ ഉള്ളത്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ MP ആയിട്ടുള്ള മുഹമ്മദ് ഫൈസലി ദ ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു അഭിമുഖം ഈ വിഷയത്തിൽ അനുവദിച്ചു കഴിഞ്ഞു. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ കുട്ടികൾക്ക് മദ്രസിന് പോകാനുള്ളതാണ്, അത് വർഷങ്ങളായുള്ള രീതിയാണ്, ഇതങ്ങനെ പെട്ടെന്ന് നിർത്തുന്നത് ശരിയല്ല, കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞു പോകും എന്നൊക്കെയാണ്. മാത്രമല്ല, കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഗോഡ പട്ടേലിന്റെ ഇത്ര ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ താൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതുമെന്നും മുഹമ്മദ് ഫൈസൽ MP പറയുന്നുണ്ട്. UAE നാളിതുവരെ ഉണ്ടായിരുന്ന ഇസ്ലാമികമായ രീതി വെള്ളിയാഴ്ചകളിൽ അവധി നൽകുകയും ഞായറാഴ്ചകളിൽ പ്രവൃത്തി ദിനമായി ആചരിക്കുകയും ചെയ്യുന്ന രീതി നിർത്തലാക്കിക്കൊണ്ട് അടുത്ത വർഷം മുതൽ വെള്ളിയാഴ്ച ഉച്ചവരെ പ്രവൃത്തി ദിനമായിരിക്കും, ഞായറാഴ്ചകളിൽ പൂർണ്ണമായും അവധി ദിനമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റത്തിന്റെ ഉത്തരവ് ഗവൺമെന്റ് പുറത്തിറക്കിയത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. ഈ മാറ്റമനുസരിച്ച് വെള്ളിയാഴ്ച ഉച്ചവരെ പ്രവൃത്തി ദിനമായിരിക്കും, ഉച്ച മുതൽ അവധി തുടങ്ങും, ശനിയും ഞായറും അവധിയായിരിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 7 ദിവസം ഉള്ളതിൽ 4.5 ദിവസം പ്രവൃത്തി ദിനങ്ങളും 2.5 ദിവസം അവധി ദിനങ്ങളും ആയിരിക്കും. എന്തുകൊണ്ടാണ് UAE ഇപ്പോ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്? എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു മാറ്റം ഇപ്പോ ആഗ്രഹിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. എണ്ണയുടെ വ്യാപാര സാധ്യത കുറയുന്നു, ഭാവിയിൽ സാധ്യത ഇനിയും കുറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തിക വ്യവസ്ഥിതിയിൽ വലിയ വൈവിധ്യവൽക്കരണം നടത്തുകയാണ് UAE. മാത്രമല്ല, ഇക്കാര്യത്തിൽ അയൽരാജ്യമായിട്ടുള്ള സൗദി അറേബ്യയുമായി അവർ വമ്പൻ മത്സരത്തിലുമാണ്. ഇത്തരത്തിൽ വൈവിധ്യവൽക്കരണം നടത്തുമ്പോൾ
പ്രാഥമികമായി ചെയ്യേണ്ടത് അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുമുള്ള നിക്ഷേപം സ്വീകരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിക്ഷേപം നടത്തുന്നവർക്ക് യു എ ഇയെ ആകർഷകമാക്കി തീർക്കുക എന്നുള്ളതാണ്. എന്നാൽ നിലവിലുള്ള രീതി അനുസരിച്ച് അത് സാധ്യമല്ല, പ്രശ്നങ്ങളുണ്ട്. കാരണം വെള്ളിയാഴ്ച യു എ ഇയിൽ അവധിയാണ്, എന്നാൽ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പ്രവൃത്തി ദിവസമാണ്. ഞായറാഴ്ച യു എ ഇയിൽ പ്രവൃത്തി ദിവസമാണ്, പക്ഷെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ അവധിയാണ്. ഞാൻ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്റെ ഒരു സുഹൃത്തുമായി രാവിലെ സംസാരിച്ചു. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. അദ്ദേഹം പറഞ്ഞത് യു എ ഇയിലേക്ക് നിലവിൽ വ്യാഴാഴ്ച ഇവിടെ നിന്ന് പണം അയച്ചു കഴിഞ്ഞാൽ സംഗതി നടന്നു കിട്ടുക തിങ്കളാഴ്ച മാത്രമായിരിക്കും എന്നാണ്. കാരണം വ്യാഴാഴ്ച ഇവിടെ നിന്ന് പണം അയച്ചു കഴിഞ്ഞാൽ വെള്ളിയും ശനിയും യു എ ഇയിൽ അവധിയാണ് ബാങ്കുകൾക്ക്. ഞായറാഴ്ച നടക്കുമോ? ഇല്ല. കാരണം ഇവിടെ നിന്ന് നമ്മൾ പണം യു എ ഇയിലേക്ക് അയക്കുമ്പോൾ ഇന്റർമീഡിയറി ബാങ്കുകൾ കൂടുതലും ഉള്ളത് അമേരിക്കയിലാണ്, അവർക്ക് ഞായറാഴ്ച അവധിയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച പണമടച്ച് നമ്മൾ നടത്താൻ നോക്കുന്ന ഒരു സംഗതി നടന്നു കിട്ടണമെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ആകും. ഈ രീതി അമേരിക്കയിലും പാശ്ചാത്യ നാടുകളിൽ നിന്നും നിക്ഷേപം വരുന്നതിനെ ബാധിക്കും എന്ന് മനസ്സിലാക്കിയാണ് യു എ ഇ ഇപ്പോ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഈ ഒരു മാറ്റം മാത്രമല്ല, വിവാഹം ചെയ്യുന്നതിന് മുൻപ് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്ന രീതിയിൽ മദ്യത്തിന്റെ ഉപയോഗം സംബന്ധിച്ച് ഒക്കെ ഗണ്യമായ മാറ്റം യു എ ഇ നിയമവ്യവസ്ഥിതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ യു എ ഇയുടെ ഇസ്ലാമിക പാരമ്പര്യം തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങിങ്ങ് പ്രതിഷേധവും കാണാവുന്നതാണ്. എന്തായിരിക്കും ഭരണകൂടത്തിന്റെ നിലപാട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് കാണാം അടുത്ത എപ്പിസോഡിൽ.